തൃശ്ശൂർ കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിൽ ചെയ്യുന്നത് കരിമീൻ വറ്റിച്ചതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചേരുവകൾ നോക്കാം. ഞാൻ 250 ഗ്രാമിൻ്റെ ഒരു കരിമീൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുടപ്പുളി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം. പിന്നെ അതുകൂടാതെ ഞാൻ ഒരു ചെറിയ സവാള അരിഞ്ഞിട്ടുണ്ട്, ഒരു രണ്ട് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, വേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയും ചേരുവകളാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്കൊരു അല്പം ചെറുള്ളി തളിക്കാൻ വേണം. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ ഒരു മൺചട്ടിയോ അതല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെ ഒരു പാത്രം എടുക്കാം. ഒരിക്കലും സ്റ്റീൽ പാത്രത്തിൽ മീൻ കറി വെക്കരുത്. അപ്പോൾ ഞാൻ മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം അല്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും 1 സ്പൂൺ കൊടുക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി 1 സ്പൂൺ കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഞാൻ നല്ല കളറ് കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി ചില്ലി ഒരല്പം ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ കുതിർത്തി വെച്ചിരിക്കുന്ന കുടപ്പുളിയാണ്. 5-6 കഷ്ണം കുടപ്പുളി ഉണ്ട്. നമ്മൾക്ക് വലിയ കുടപ്പുളിയൊക്കെ ഒന്ന് കീറിയിടാം. ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്പി എടുക്കാം. നമ്മളിങ്ങനെ തിരുമ്പുമ്പോൾ നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേരുവകളുടെ എല്ലാം ഫ്ലേവർ നന്നായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ അത് നമ്മളുടെ കറിക്ക് പ്രത്യേക ടേസ്റ്റ് നൽകും. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾക്കിത് തിളപ്പിക്കാൻ വയ്ക്കാം. നമുക്ക് ഈ സമയം കൊണ്ട് നമ്മളുടെ കറി താളിക്കാനുള്ള ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞു വെച്ചേക്കാം. ചെറുള്ളി പരമാവധി നല്ല നൈസായിട്ട് കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മളുടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കരിമീൻ ചേർത്ത് കൊടുക്കാം. ഈ കരിമീൻ നമ്മൾ അല്പം വിനാഗിരിയും ഉപ്പും ചേർത്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ക്ലീനാക്കി എടുക്കാം. അതിൻ്റെ ഉളുമ്പൊക്കെ പെട്ടെന്ന് പോയി നല്ല ക്ലീനായിട്ട് നമ്മൾക്ക് വിനാഗിരിയും ഉപ്പും ചേർക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്ലീനായി കിട്ടുന്നതാണ്. നമ്മളുടെ കരിമീൻ ഇവിടെ നമ്മൾക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ തീ ഓഫാക്കി വെച്ചേക്കാം. ഇനി നമ്മൾക്കൊന്ന് താളിച്ചിടാം. ഞാൻ ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ചെറുള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു അല്പം കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ താളിച്ച് കഴിയുമ്പോൾ അതിനകത്തൊരല്പം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കറിക്ക് നല്ലൊരു ഷോ കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾക്കൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കരിമീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ചെയ്തു നോക്കുക. അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കി ഓൾ സെലക്ട് ചെയ്യുക.